ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നും ഞാൻ ഒരു നമ്മുടെ ഓണം സീരീസിൻ്റെ തേർഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നമ്മുടെ മീഷോ ഒന്ന് 135 രൂപയ്ക്കകത്ത് ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വൽ സെറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. പാർട്ട് 3 അല്ല, ഓണം കളക്ഷൻ്റെ പാർട്ട് 4 കേട്ടോ. ഓണം സീരീസ് പാർട്ട് 4 നമുക്ക് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഷോയിൽ നിന്ന് ഞാൻ പേർച്ചേസ് ചെയ്ത 135 രൂപയ്ക്കകത്ത് വരുന്ന ഒരു 4 ബോക്സാണുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ 6 ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. 5 ബോക്സാണുള്ളത്, 6 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഓണം വരുമ്പം എക്സ്പെഷ്യലി ജുവൽസ് ഒക്കെ തപ്പി നടക്കുന്ന ഗേൾസിന് പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇതിനകത്ത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഞാൻ ആദ്യമേ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതാ പെട്ടെന്ന് ഓടി വരാം. ആദ്യമേ ഇങ്ങനെ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പുള്ളതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യാതെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ പോയി ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ വരുന്നു. അപ്പോൾ ഞാനെല്ലാം ഓപ്പൺ ചെയ്തു. ആക്ച്വലി ഞാനിപ്പോൾ പുറത്തേക്ക് വെച്ചാൽ വീട്ടിൽ പണി നടക്കുകയാണ്, അതാണ് സാറിനല്ല എല്ലാം വാരി പുറത്തിട്ടേക്കാണ്, പോർച്ചിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടേക്കാണ് കേട്ടോ. അതാണ് ഞാനും പുറത്ത് നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. പോട്ടെ, അപ്പം ഞാനെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് ജുവൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ജുവൽ സെറ്റാണ്, അതായത് നെക്ക് പീസും ഉണ്ട്, അതുപോലെ തന്നെ ഇയറിങ്സും വരുന്നതാണ്. ഫേഴ്സ് വൺ ദേ ഒരു പേളിൻ്റെ ഞാൻ കാണിച്ചു തരാം. സാരി ഉടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മെനക്കേട് എടുത്ത് കൈ പൊക്കാനും താത്താനും ഒക്കെ. ഈ സാരി എനിക്ക് ശ്രീജയ സിൽക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചിരുന്നത്. ഞാൻ അവരുടെ കൊളാബ് ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേനാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പിന്നെ ട്രഡീഷണലാണല്ലോ, സോ ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഫേഴ്സ് വൺ ഡേ ഈ ഒരു സെറ്റാണ് കേട്ടോ, ഒരു പേളിൻ്റെ ആണ് സെറ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 124-127 എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഒരു റേറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേർത്ത് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കിയിട്ടാണ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടെ റേറ്റ് കൂടിയത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോ സെക്ഷനായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതാകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ കണക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 125-135 ആ ഒരു റേറ്റിനകത്തുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ദേ ഈ ഒരു മാലയും കമ്മലുമാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു റേറ്റിന് ഇത് അത്യാവശ്യം നല്ല വേർത്ത് ആണ്. ഒരു സെറ്റ് സാരീൻ്റെ ഈ ഗ്രീനിൻ്റെ കൂടെ അത്ര ഭംഗി ഉണ്ടാവില്ല എങ്കിലും സെറ്റ് സാരീൻ്റെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. പേൾസൊക്കെ വന്നിട്ട് ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മുടെ ഇയറിങ്സ് വരുന്നത് ആനേൻ്റെ താഴത്തിലൊരു റൂബീൻ്റെ കളറിലുള്ള സ്റ്റോൺ വരുന്നതാണ്. രണ്ട് ഇയറിങ്സ് ഉണ്ട്, ആനയാണ് കേട്ടോ രണ്ടിൻ്റെ അതും വരുന്നത്. ഇതൊക്കെയാണോ, ഇത് എല്ലാം കൂടെ മാച്ചായിട്ട് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒന്നെങ്കിൽ നിങ്ങൾ സെറ്റ് സാരി, സെറ്റ് ധാവണി, പട്ടുപാവള അതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് പോണത്. ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല വേർത്താണ്. ഒരു ആൻറ്റിക് ഫിനിഷാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കളറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. ഒരു ഞാൻ പറഞ്ഞ കണക്ക് ഒരു ആൻറ്റിക് കളർ തന്നെയാണ് വരുന്നത്. പിന്നെ പേൾസാണ് വരുന്നത്. പേൾസ് അധികം ആരും യൂസ് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. യൂസ് ചെയ്യുമെന്നുള്ളവർക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഒരു റേറ്റിന് ഓണത്തിന് വേറെ കളക്ഷനൊന്നും നിങ്ങൾ നോക്കേണ്ടി വരില്ല. ഇത് പോയി പേർച്ചേസ് ചെയ്തിരുന്നാൽ മതി. ഞാൻ അവരുടെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഫേഴ്സ് വൺ ആണ്. സോ 1, 2, 3 എന്നും പറഞ്ഞ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആനയുടെ ജ്വല്ലറി കാണിക്കാൻ പറഞ്ഞാൽ മതി. ഇതേണ്ട കണ്ട, ഇതാണ് ആനേൻ്റെ ജ്വല്ലറി. ഇതേണ്ടേ, ഈ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. പേൾസ് ആണ് വരുന്നത്. ഫുള്ളായിട്ട് പേൾസ് തന്നെയാണ് വരുന്നത് കണ്ട. താഴത്ത് മാത്രം ഒരു ലോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ആനേൻ്റെ ഇയറിങ്സിൽ വരുന്ന അതേ സെയിം സാധനം തന്നെയാണ്. ലോക്കറ്റായിട്ടും വരുന്നത് കണ്ട. ഞാൻ ലൈറ്റ് ഒന്നും ഇടാറില്ല. എനിക്ക്
ഞാൻ റിംഗ് ലൈറ്റ് സ്റ്റാൻഡ് ആക്കാൻ മാത്രമേ യൂസ് ചെയ്യാം. റിംഗ് ലൈറ്റിന്റെ കാര്യം ചോദിച്ചാണ്, ഞാൻ റിംഗ് യൂസ് ചെയ്യാറില്ല. അണ്ണന്റെ കണ്ണിൽ എന്തോ പറ്റി, അണ്ണന്റെ കണ്ണിൽ എന്തോ പറ്റി, ചുമന്നിരിക്കുന്നു. മാമനാ മാമൻ, മാമനൊക്കെയാണ് വീടിന്റെ പെയിന്റിന്റെ കോൺട്രാക്ടർ. കോൺട്രാക്ടർ ആണോ നിങ്ങള്? എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്, ബട്ട് ഞാൻ മാമ അണ്ണാന്നാണ് വിളിക്കാറ്. മാ ചെറുപ്പക്കാരനാണ്, സോ മാമാന്നൊന്നും വിളിക്കാൻ തോന്നണ്ടേ. വേണ്ട, നെക്സ്റ്റ് വണ് ഈ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ആ ഇതിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാനൊരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഇതുപോലുള്ള ജുവൽസ് ഒക്കെ കിട്ടാറുണ്ട്. സോ അതിൻ്റെയൊക്കെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ഈ ഒരു കുട്ടി ജുംക്കാണ് വരുന്നത്. ഇതിൻ്റെ റെഡും ഗ്രീനും അവൈലബിൾ ആണ്, റെഡും ഗ്രീനും മിക്സും അവൈലബിൾ ആണ്. ചെറിയ രണ്ട് ജുംക്കാന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് പോക്കോ പോക്കോ ആ റെക്കോർഡ് നോ പ്രോബ്ലം. നിങ്ങൾക്ക് അതടച്ചിട്ടിരുന്ന മതി. ഇതേണ്ടേ ഇതിൻ്റെ നെക്ക് പീസ് വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ പല പേജുകളിലും കണ്ടിട്ടുണ്ടാവും, ആ ഒരു ക്വാളിറ്റി ഇതിനില്ല. ഇതിൻ്റെ റേറ്റ് നിങ്ങൾ അകത്ത് വരും സംസാരിക്കും പോക്കോ. അപ്പൊ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞണക്ക് നമ്മള് പേജസിനകത്തൊക്കെ കണ്ടിട്ടുള്ള അത്ര ക്വാളിറ്റി ഇല്ല ഈ ഒരു റേറ്റിന്. പക്ഷെ ഉള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 137 ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ ഒരു ഓണത്തിനായിട്ടോ വിഷുവിനായിട്ടോ ഒക്കെ ഒരുങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ കറക്റ്റ് ഞാൻ പേജിൽ പോയിട്ട് മേടിക്കാനാണെങ്കിൽ 580-680 ആ ഒരു റേറ്റിനാവും. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാധനം 134-125 അത്രേ ഉള്ളൂ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര വേർത്താണ്. എൻ്റെ കൂട്ടത്തിലെ പേരായിട്ട് രണ്ട് ജുംകാസും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് പേർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി, ഈ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. സാധനം ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. ഒരു ആൻറ്റിക് ടച്ചും അല്ല, ഒരു ഗോൾഡൻ ഫിനിഷും അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കളർ വരുന്നത്. നമ്മുടെ ആ സ്റ്റോൺസ് വരുന്നത് ഒരു ഗ്രീൻ കളറിലെ സ്റ്റോൺസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ ഈ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ അവർ ആ പിക്ക് കാണിക്കുന്ന സാധനമല്ല നമുക്ക് കിട്ടുന്നത്, ദേ ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനൽ ജ്വല്ലറി ഉണ്ട്. അതായത് എനിക്കൊരു പേജിൽ നിന്ന് കൊളാബ് വന്ന ഒരു ജ്വൽ സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടിട്ട് എനിക്കറിയാം ആ സാധനം എങ്ങനെയാണ് എന്നുള്ളത്. ഈ പിക്കിൻ്റെ അകത്ത് കാണുന്ന സാധനമല്ല കേട്ടോ വരുന്നത്, പക്ഷേ സാധനം കൊള്ളാം. കണ്ട, ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം. ദേ കണ്ട, ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു 125-135 ആ ഒരു റേറ്റിനകത്താണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് വൺ നോക്കാം. കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് ഞാൻ കാണിച്ചുതരാം. ഏറ്റവും ഭംഗിയുള്ളതല്ല, എല്ലാം ഭംഗിയുള്ളത് തന്നെയാണ്. എന്നാലും കുറച്ചും കൂടെ ഭംഗിയുള്ളത് എനിക്ക് ദേ ഇത് ഭയങ്കര ഒരു ചോക്കറ്റ് ടൈപ്പിലുള്ള ജ്വൽ സെറ്റ് ആണ് കേട്ടോ ഇത്. കണ്ട, ഇത് ഞാൻ പറയണക്ക് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഇയറിങ്സ് വരുന്നത്. നാല് സൈഡിലും റെഡ് കളറിലെ സ്റ്റോണാണ് വരുന്നത്. സെൻറ്ററിലായിട്ട് ഗ്രീൻ കളർ വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ്സൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് ആ ഒരു ഫിനിഷിങ് വരുന്നത്. ഗോൾഡൻ കളറിലുള്ള തന്നെ സംഭവം. നല്ല ഭംഗിയുണ്ട്. നല്ല ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഈ വെട്ടത്ത് നിൽക്കാത്തതുകൊണ്ടിട്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. ഇതിനകത്തൊരു മൂന്ന് ബീഡ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്ററിൽ ഈ ജുംകെ ഈ ഇയറിങ്സിൻ്റെ തന്നെ കുറച്ചും കൂടെ വലുതാണ് സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻ. സംഭവം നല്ല ഭംഗിയുണ്ട്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തേർഡ് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും പറയാനില്ല.
സാധനം കൊള്ളാം, എനിക്കിഷ്ടമായി. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഒരു ഗോൾഡൻ ഫിനിഷോ ഒരു മാറ്റ് ഫിനിഷോ ആൻറ്റി കളക്ഷൻ അങ്ങനെയൊന്നും എടുക്കരുത്. ഈ ഒരു റേറ്റിന് മീഷോ എന്ന് കിട്ടുന്ന അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്വൽ സെറ്റ് ആവട്ടെ എനിക്ക് ഇത് തോന്നുന്നത്. ഇത് നമ്മുടെ ഫോർത്ത് വൺ ആണ്. ഇതും നല്ല സൂപ്പറാണ് കേട്ടോ. ഫസ്റ്റ് ഇതാ കണ്ട, ഒരു റെഡും ഗ്രീനും. നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് നോക്കുമ്പോൾ റെഡും ഗ്രീനും ആണ് കേട്ടോ മെയിനായിട്ട് മിക്സിംഗ് ആയിട്ട് വരുന്നത്. ഇതും ഒരു ചോക്ക ടൈപ്പ് തന്നെയാണ്. നമുക്ക് ചോക്കറായിട്ടും അല്ലാണ്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ചോക്കറായിട്ട് കുറച്ചും കൂടി ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കുന്നത്. കണ്ടോ നല്ല രസമുണ്ട്, നല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ സ്റ്റോൺസ് സൈഡിലും വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് ആണ്. ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വർക്ക് കിടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ കണ്ട എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വന്നത് ഇപ്പോൾ ഉണ്ട്. കണ്ടോ സൈഡിൽ ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺസും സെൻറ്ററിൽ റൂബി സ്റ്റോൺ ആണ് കളറുള്ളതാണ്. ഹാങ്ങിങ് സൈഡ് പേൾസും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡുമാണ് വരുന്നത്. സംഭവം കൊള്ളാം, അത്യാവശ്യം വേർത്താണ്. ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഫോർത്ത് വൺ ആണ്. കമൻറ്റ് ചെയ്തിരുന്ന അതിൽ ലിങ്ക് വേണം. ഇത് ഈ ഊരാനിടാനോട് മെനക്കേട്. അപ്പം നമ്മൾ അടുത്തത് എടുക്കാം. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഇതാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ കണക്ക് 124 എന്തോ ആണ്. റേറ്റ് വരുന്നത്. പക്ഷെ ഭയങ്കര വൃത്തികെട്ട കളറാണ് ഈ ഒരു കളറ്. ഈ ഒരു കളറല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഐ തിങ്ക് ആർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവം അത്യാവശ്യം ഹെവി ആയിട്ട് കിടക്കും. നമ്മുടെ ഈ ഞാൻ പറഞ്ഞാണെങ്കിൽ സെറ്റ് സാരിയുടെയോ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ ഭയങ്കര ഈ വീഡിയോക്കകത്ത് തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം ഭയങ്കര വൃത്തികെട്ട ഗോൾഡൻ കളറാണ്. അതുപോലെ തന്നെ വൃത്തികെട്ട ഗോൾഡൻ കളറാണ്. അതുപോലെ തന്നെ കൊള്ളൂല, ഉള്ളത് പറയണമല്ലോ. എനിക്കിഷ്ടമായില്ല. ഇതിന് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യും. എനിക്കിതിൻ്റെ ആവശ്യമില്ല, കൊള്ളത്തില്ല, കൊള്ളത്തേയില്ല. ഇത് ലക്ഷ്മിയുടെയാണ് വരുന്നത്. പക്ഷെ ലക്ഷ്മി ആണോ അയ്യോ എന്തോ ആണെന്ന് അറിയാൻ വയ്യാത്തൊരു സാധനമാണ് കേട്ടോ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു എന്താ സത്യം അണ്ണൻ ഇതൊന്ന് നോക്കിയാണ്. കൊള്ളാന്നോ? ശേ, കൊള്ളത്തില്ലടാ. മാലയും കൊള്ളൂല, കമലും കൊള്ളൂല, ഒന്നും കൊള്ളൂല. സോ ഇത് ഞാൻ വാങ്ങണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ലിങ്ക് വെച്ചാൽ മതി. എനിക്ക് ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കൊള്ളത്തില്ല കണ്ട, ഈ ഒരു വൃത്തികെട്ട കളറാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഞാൻ പറയും വാങ്ങണ്ട എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. കൊള്ളത്തേയില്ല. മാത്രമല്ല ഇവിടുത്തെ ഇതൊരു കെട്ടി വെച്ചേക്കുന്ന സാധനം കുത്തി കുത്തി കയറുകയും ചെയ്യും. കൊള്ളത്തില്ല കേട്ടോ. സീരിയസ്ലി കൊള്ളത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് പണ്ട് ഒരു ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള സാധനം, ഇങ്ങനെ ഈ കെട്ടി വരുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. കൊണ്ടുവെക്ക്. കൊള്ളത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ജ്വൽസ് ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ളത് നോക്കി, കുറച്ചും കൂടെ റേറ്റ് നോക്കി, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയുള്ളത് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എന്താവും എന്നോ. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യാം. ബിക്കോസ് നാളെയൊക്കെ ഞാൻ ഭയങ്കര ബിസിയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാം. കാര്യം ഓണം വരികയാണ്, ഓണത്തിന് ഇനി അധിക ദിവസമില്ല. സോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു, മീഷോ ഹോൾസൊക്കെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ഒരുപാട് പേര് സജഷൻസ് പറയാറുണ്ട്, ഇന്ന ഇന്ന സാധനങ്ങളുടെ റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വഴിയേ ഉള്ള വീഡിയോസിലെല്ലാം ഞാനതൊക്കെ പോസ്റ്റ് ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്, ഇനി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും
കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കുറച്ച് പറഞ്ഞു, ചേച്ചി ചേച്ചി എല്ലാ വീഡിയോയ്ക്കും എല്ലാ എന്ത് കമൻറ്റ് ഇട്ടാലും റിപ്ലൈ തരാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ വെറുതെ വലിച്ചയക്കുന്നില്ല. അപ്പം ഞാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അകത്താണ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു നാലെണ്ണം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ പേളിൻ്റെ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്ന കണക്കൊന്നുമല്ല, നേരിട്ട് കാണുമ്പം പണ്ടത്തെ ഒരു ട്രഡീഷണൽ ലുക്കിലേക്കൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ പേളും ചെയിനും വരുന്ന അധികം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. സോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാവൂ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു പിക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാവൂ. പിന്നെ ഈ ഒരു ഗ്രീനിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, ആ പിക്കിൽ അവർ കാണിക്കുന്ന സാധനമല്ല നമുക്ക് കിട്ടുന്നത്, പക്ഷേ ഈ ഒരു റേറ്റിന് ഈ സാധനം വേർത്താണ്. എനിക്ക് നന്നായിട്ടറിയാം 580 680 വാങ്ങുന്ന പല പേജുകളും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേറ്റിന് ഇത് വേർത്താണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.